എൽ ഡി എഫിലേക്ക് എത്താൻ സഹായിക്കണമെന്ന് യു ഡി എഫ് നേതാവ് ജോണി നെല്ലൂരിന്റെ അഭ്യർത്ഥന. പറയാൻ ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും സ്റ്റേറ്റുകാരും മാത്രമാണ് മിനിമം ഡിമാൻഡെന്നും കേരള കോൺഗ്രസിലെ എ എച്ച് ഹാഫിസിനോട് പറയുന്ന ശബ്ദ സംഭാഷണമാണ് ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടത്. ശബ്ദരേഖ പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട ജോണി നെല്ലൂർ രണ്ടാം തവണയും ഹഫീസിനെ വിളിച്ചിരുന്നു. ഒരു മൂന്നാല് പോസ്റ്റ് എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ബി ജെ പിക്കാരോ. ഒന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, അല്ലെങ്കിൽ കോഫി ബോർഡ് ചെയർമാൻ, അല്ലെങ്കിൽ സ്പൈസസ് ബോർഡ് ചെയർമാൻ, കേരള വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഇത്രയും കാര്യങ്ങൾ അവർ ഓഫർ ചെയ്തിരിക്കുന്നു. ഷിപ്പ്യാർഡ് ഓഫർ ചെയ്തില്ലല്ലോ സാറേ. ഷിപ്പ്യാർഡ് ഒന്നുമില്ല, ഷിപ്പ്യാർഡൊക്കെ ആളുകൾ വേറെ ഉണ്ട്. ഉണ്ടല്ലേ. അത് നമ്മുടെ കൂട്ടത്തില് ഉള്ള യു ഡി എഫിലെ എൽ ഡി എഫിലെ ഉള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. ഏതായാലും മാത്യു സ്റ്റെഫനും ഒക്കെ പോവാ കൂടെ. രാഷ്ട്രീയ നേതാക്കൾ പാർട്ടി മാറുന്നതിന് പിന്നിലെ കുതിരക്കച്ചവടങ്ങൾ തുറന്നു കട്ടുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. ഇടതുമുന്നണിയിലെത്താൻ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും സ്റ്റേറ്റുകാരും വേണമെന്ന് ജോണി നെല്ലൂർ ആവശ്യപ്പെടുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം നേതാവ് എ എച്ച് ഹഫീസുമായി സംസാരിക്കുന്ന സംഭാഷണമാണ് പുറത്തുവിട്ടത്. ബി ജെ പി ഓഫർ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് വേണ്ടെന്ന് ജോണി നെല്ലൂർ പറയുന്നുണ്ട്. ഏതായാലും മാത്യു സ്റ്റെഫനും ഒക്കെ പോവാ കൂടെ. അയ്യോ, അല്ല അവരെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് സാറിന് പഴയ ഒരു സംവിധാനം ഉണ്ടാക്കി കൂടെ? അതുണ്ടാക്കി ബി ജെ പി പോകാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന്. ബി ജെ പി പോകാനല്ല സാറേ പറഞ്ഞത്, ഇടതുപക്ഷത്തേക്ക്. അല്ല നടക്കില്ല. ശബ്ദരേഖ നിഷേധിച്ച് ജോണി നെല്ലൂർ രംഗത്ത് വന്നു. ഹഫീസുമായി സംസാരിച്ചിട്ടില്ല എന്നാണ് ജോണി നെല്ലൂർ പറയുന്നത്. അതേസമയം തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഹഫീസിന്റെ വെല്ലുവിളി ജോണി നെല്ലൂർ ഏറ്റെടുത്തില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ നിയമപരമായി പോകേണ്ടുള്ളൂ. ഞാൻ അങ്ങനെ പറയാത്തൊരു കാര്യത്തിന് അത് എന്ത് വേണമെന്നുള്ളത് ഞാൻ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യും. പലതവണ നടത്തിയ സംഭാഷണങ്ങളുടെ തുടർച്ചയാണ് താൻ പുറത്തുവിട്ടതെന്ന് ഹഫീസ് പറഞ്ഞു. ഞാൻ തെളിയിച്ചു തരാം. ഇന്ന് രാത്രിയും വിളിച്ച് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വാട്സാപ്പ് വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. പൊന്നുമോനെ അത് ചെയ്യരുത്, എന്റെ കരിയർ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ രാഷ്ട്രീയ അധാർമികതയ്ക്കോട് പോരാട്ടമെന്ന നിലയിലാണ് ഞാൻ ജോണി നെല്ലൂരിനെ തുറന്നു കാണിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ മാത്യു സ്റ്റീഫൻ ബി ജെ പിക്കൊപ്പം ചേരുമെന്ന ജോണി നെല്ലൂരിന്റെ വെളിപ്പെടുത്തൽ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഏത് ഓഫർ വന്നാലും ഞാൻ അങ്ങനെ ഒരു ഓഫറിന്റെ പുറകെ പോകുന്നതല്ല. ഞാനിപ്പോ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ വൈസ് ചെയർമാനാണ്. അല്ലാതെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്കിങ്ങനെ കാര്യമില്ല. ഗുരുതരമായ വിഷയങ്ങളുള്ള ഫോൺ സംഭാഷണത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും യു ഡി എഫും ഇനി എന്ത് ചെയ്യുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിനു നേരെ പോപ്പുലർ ഫ്രണ്ടുകാർ കുപ്പിയും കല്ലും വലിച്ചെത്തുന്നതോടെയാണ് പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതക ഷെല്ലും പ്രയോഗിച്ചത്. ആലപ്പുഴയിൽ 10 വയസ്സുകാരന്റെ മുദ്രാവാക്യത്തിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ പോലീസ് വേട്ടയാടുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. ക്ലിഫ് ഹൗസിലേക്കുള്ള വഴി തടഞ്ഞു വെച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. പോലീസിനു നേരെ കുപ്പിയും കൊടികളും കല്ലും എറിഞ്ഞു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറാതിരുന്നതോടെ കണ്ണീർവാതവും ഗ്രനേഡും ഉപയോഗിച്ചാണ് പോലീസ് നേരിട്ടത്. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് സംഗമത്തിൽ 10 വയസ്സുകാരൻ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളടക്കം 31 പേർ അറസ്റ്റിലായിരുന്നു. സർക്കാർ സംഘടനയെ വേട്ടയാടുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വർഗീയതയെ കൂട്ടുപിടിച്ചതിനുള്ള മറുപടിയാണ് തൃക്കാക്കരയിൽ സി പി എമ്മിൽ ലഭിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി സി എ റൌഫ് പറഞ്ഞു. കേരളത്തിലെ എന്ത് തോന്നിവാസവും ചെയ്യാമെന്നാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പിണറായി വിജയനും അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും വിചാരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യം ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണിത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വെച്ചല്ല. സംഘർഷത്തിൽ 30 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു. ന്യൂസ് 18, തിരുവനന്തപുരം. തൃക്കാക്കര വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും വി ഡി സതീഷിന് നൽകാനുള്ള നീക്കത്തിൽ ഗ്രൂപ്പുകൾക്ക് കടുത്ത അതൃപ്തി. സതീഷിനെ ലീഡർ എന്ന് പുകഴ്ത്തി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് ഗ്രൂപ്പുകളുടെ കടുത്ത അതൃപ്തി. താൻ ലീഡറും ക്യാപ്റ്റനുമൊന്നുമല്ലെന്നും തന്നെ പുകഴ്ത്തിയുള്ള ബോർഡുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സതീശൻ പ്രതികരിച്ചു. തൃക്കാക്കര വിജയത്തിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ വി ഡി സതീശനെ ലീഡർ എന്ന് പുകഴ്ത്തുന്ന പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രിയെ ക്യാപ്റ്റനെന്ന് ഉയർത്തിക്കാട്ടുന്നതിന് ബദലായി പ്രതിപക്ഷ നേതാവിനെ ലീഡർ എന്ന് കാണിക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസ് ക്യാമ്പിനകത്ത് തന്നെ അതൃപ്തിയുണ്ട്. സതീശനെ ക്യാപ്റ്റനെന്നും ലീഡർ എന്നും വിളിക്കുന്നതും നിഷ്കളങ്കമായിട്ടല്ലെന്ന് ഗ്രൂപ്പുകൾ സൂചിപ്പിക്കുന്നു.
തൃക്കാക്കര വിജയത്തിന് ശേഷം വിമാനത്താവളത്തിലെത്തിയ വി ഡി സതീശന് പ്രവർത്തകർ വൻ സ്വീകരണമൊരുക്കി. തന്നെ ലീഡർ എന്ന് പുകഴ്ത്താനുള്ള നീക്കം വി ഡി സതീശൻ തന്നെ തള്ളി. ഞാൻ ലീഡറല്ല, കേരളത്തിൽ ഒരേ ഒരു ലീഡറേ കോൺഗ്രസിനുള്ളൂ, അത് ലീഡർ സി കെ കരുണാകരനാണ്. അതിന് പകരം വയ്ക്കാനുള്ള ആളൊന്നും അല്ല ഞാൻ, അത് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹമാണ് ലീഡർ. ഇതൊക്കെ പ്രവർത്തകരെ അവരുടെ ആവേശം കൊണ്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ ഇത് ആവർത്തിച്ചതാണ്, ഈ ക്യാപ്റ്റൻ വിളിയും ലീഡർ വിളിയും ഒന്നും അത്ര കെണിയിലൊന്നും ഞാൻ വീഴില്ല. ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിൽ പങ്കില്ലെന്ന് സതീശൻ അനുകൂലികൾ ആണയിടുമ്പോൾ സതീശൻ അറിയാതെ സ്വീകരണമൊരുക്കുമോ എന്നാണ് ഗ്രൂപ്പുകളുടെ ചോദ്യം. ടി സിദ്ദിഖ്, ഹൈബിയിടൻ ഉൾപ്പെടെയുള്ളവർ ഗ്രൂപ്പ് മറന്ന സതീശനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ മാറിമറിയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ മന്ത്രിതല പരിശോധനയ്ക്ക് തുടക്കം. തിരുവനന്തപുരം പൂജപ്പുര ഗവൺമെന്റ് യു പി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി പരിശോധന നടത്തി. കുട്ടികൾക്കൊപ്പം മന്ത്രി ഭക്ഷണം കഴിച്ചു. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ ഗവൺമെന്റ് യു പി സ്കൂൾ മുഖ്യ ഭക്ഷ്യമന്ത്രി അനിലും സന്ദർശിച്ചു. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ പശ്ചാത്തലത്തിലാണ് പരിശോധനകൾ ശക്തമാക്കുന്നത്. പൂജപ്പുര സ്കൂളിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി അടുക്കള പരിശോധിച്ചു, കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു. ഇത് നമ്മൾ വളരെ ജാഗ്രത പുലർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കൂടി യോഗവും ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സ്കൂൾ സന്ദർശനവും ഒക്കെ തന്നെ നല്ല ജാഗ്രത പുലർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളുകളിലെ ഭക്ഷ്യവിഷബാധയിൽ 5 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ലഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. അരിയെ സംബന്ധിച്ച് പരിശോധിക്കാൻ ഇതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടെ സീരിയസ് ആയ പരിശോധന നമ്മുടെ ഉദ്യോഗസ്ഥർ നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരാഴ്ച ആ നടപടികൾ ഉണ്ടാകും. അടുത്ത ദിവസങ്ങളിലും സ്കൂളുകളിൽ പരിശോധനയുണ്ടാവും. ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും ഗുണനിലവാരവും ഉറപ്പുവരുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം, കോഴിക്കോട്. സ്കൂളുകളിലേക്ക് നൽകിയിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങൾ നിലവാരം കുറഞ്ഞതാണോ എന്നും അഴിമതി നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒരു മാസത്തെ ഭരണ സ്തംഭനമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും സതീശൻ പറഞ്ഞു. കണ്ണൂർ പേരാവൂരിൽ അച്ഛന് മകന്റെ മർദ്ദനം. പേരാവൂർ ചോളനഗർ എടാട്ടു വീട്ടിൽ പാപ്പച്ചനെയാണ് മകൻ ഫിലിപ്പ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കൊല്ലം പത്തനാപുരത്ത് മകൾ അമ്മയെ കെട്ടിയിട്ട് മർദ്ദിച്ചു. നിലവിളി കേട്ടെത്തിയ അയൽവാസികളായ പഞ്ചായത്ത് വനിതാ അംഗത്തിന് മർദ്ദനമേറ്റു. പത്തനാപുരം നെടുമ്പറമ്പ് ആണ് സംഭവം. വയോധികയായ മാതാവ് ലീലാമ്മയെ ലീന മർദ്ദിക്കുകയായിരുന്നു. ഇതൊക്കെ അമ്മാമ്മ കെട്ടിട്ടേക്ക് നോക്ക്, കണ്ട അടിക്കു നോക്ക്, വീഡിയോ പിടിച്ച് പിടിച്ച് ഇതൊക്കെ അതിക്രമം തടഞ്ഞപ്പോൾ തള്ളി വീഴ്ത്തുകയും മുടിയിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് നോർത്ത് വാടംഗം ഹർഷ പറഞ്ഞു. എന്നെ അവർ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് അവർ മുറ്റത്തോട്ട് തന്നെ ഇടയിൽ മുടിച്ച് കുത്തിനെ പിടിച്ച് പെടലിക്കും നടുവിനെയൊക്കെ അടിക്കുകയും കമ്പെടുത്ത് നടുവിനടിച്ച് അവയിലിട്ട് മുടിക്ക് കുറേ സമയം ഒരു 15 മിനിറ്റോളം മുടിക്ക് കുത്തി പിടിച്ച് ഇട്ട് തറയിലിട്ട് വലിച്ച് ലീന മുമ്പും മർദ്ദിക്കുമായിരുന്നുവെന്ന് അമ്മ ലീലാവതി പറഞ്ഞു. മൊബൈൽ ചാർജ് ചെയ്യാനും പിന്നെ ഇതിന് ഇൻസുലിൻ വെക്കാനുമായിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാൻ നേരത്ത് മൊബൈൽ ചാർജ് ചെയ്തെങ്കിലല്ലേ നിങ്ങൾ ആരെയെങ്കിലും എന്തെങ്കിലും വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇൻസുലിൻ ഫ്രിഡ്ജിൽ വെച്ചാലല്ല ശരീരത്ത് കയറുന്നെണ്ണ ഫ്രഷായിട്ട് കയറത്തുള്ളൂ. ഇനി ഇൻസുലിൻ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ഇവിടെ വന്ന് നിൽക്കുക.
അപ്പോൾ എന്നെ പിടിക്കരുത്, ഞാൻ വീഴുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പിടിച്ച് 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 അങ്ങോട്ട് പോകി എന്നെ കയ്യെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ആ കയറ് കിടക്കുന്നിടത്ത് കൊണ്ടുവന്ന് കയ്യെ കെട്ടി രണ്ട് ഇങ്ങനെ മൊത്തത്തിൽ കെട്ടി കെട്ടി ഇടത്തെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മാറ്റി. ഇവൾ ഈ വിരൽ പിടിച്ചതുകൊണ്ട് ഇപ്പം നീരുണ്ട് ഈ വിരളിൽ. ഈ വിരൽ പിടിച്ചെങ്കിൽ ഈ വിരളിനിപ്പം മടക്കാൻ വയ്യ. അപ്പോൾ അവിടെ പിടിച്ച് കെട്ടിയിട്ടപ്പോഴത്തേ ഞങ്ങൾ നിലവിളിച്ചു, നിലവിളിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അങ്ങനെ താഴത്തുകാർ രണ്ടുപേരും കൂടെ പഞ്ചായത്ത് മെമ്പറും മെമ്പറിൻ്റെ മമ്മിയും കൂടെ കയറി വന്നേ. കയറി വന്നിട്ടടി വിഴടി എന്ന് പറഞ്ഞും കൊണ്ട് അവർ കയറി വന്നേ പഞ്ചായത്ത് മെമ്പറിനെ മുടിക്ക് പിടിച്ച് കറക്കി നിലത്തിടിക്കുക. നിലത്ത് അവൾ മൂടിടിച്ച് വീണ് അവിടെ കിടന്നു. അവളെ അവിടെ ഇട്ട് വലിച്ചു. എന്നിട്ടത് കുറച്ച് ഞാൻ ഈ മുറിക്കകത്ത് നിറങ്ങാൻ പറ്റത്തില്ല. ഈ മുറി എല്ലാം എന്താ എല്ലാം അടിച്ചു പൊട്ടിച്ച് ഈ പൂട്ട് ഇതുകൊണ്ട് അതിൻ്റെ മേളിൽ ഇരിപ്പുണ്ട് ഒരു പൂട്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ 2000 രൂപയായി ഇത് നെറ്റടിച്ചതിന് കൊതുകടിക്കുന്നതുകൊണ്ട് അതടച്ചിടാൻ പറ്റത്തില്ല. പിന്നെ ഈ കഥകൾ അതിൻ്റെ സൂത്രപ്പട്ടിയിൽ മൊത്തം അടിച്ചളക്കിയിട്ട് വെട്ടിരം പെട്ട് അതിൽ കൂടെ ആണ് ഈ പൂട്ടെല്ലാം തകർക്കുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. പത്തനംതിട്ട അരൂരിൽ ഇടഞ്ഞ ആന ആറ്റിൽ ചാടി. അരൂരിലെ ആനപ്രേമികൾ പാട്ടത്തിനെടുത്ത സീത എന്ന ആനയാണ് ഇടഞ്ഞത്. ശശിനാരായണാണ് ചെയ്യുന്നത്. ശശി, ആന കയറിയോ? ഗോപി, ഇപ്പോഴും ആന ആറ്റിൽ തന്നെയാണുള്ളത്. ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം പാപ്പാനും നാട്ടുകാരും അതുപോലെ തന്നെ പോലീസ് അടക്കമുള്ള ആളുകൾ ഇഴികരയിൽ നിന്ന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആന ഇപ്പോഴും ഈ പമ്പയാറ്റിൽ തന്നെയാണുള്ളത്. അയിരൂർ മൂക്കുന്നക്കടവിലാണ് ഈ ഇത്തരത്തിൽ ഉച്ചയ്ക്ക് 1 മണിയോട് 2 മണിയോട് കൂടി പ്രതിപിടിക്കുന്ന ശേഷം കുളിപ്പിക്കാൻ കൊണ്ട ശേഷമാണ് ആന ഇടഞ്ഞത്. ആ സമയം മുതൽ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടും ആന കരയ്ക്ക് കയറാൻ തയ്യാറായിട്ടില്ല. ആനയെ അനുനയിപ്പിച്ച് കയറ്റാനുള്ള ശ്രമമാണ് പാപ്പാനൂരിന്റെ നേരത്ത് നടക്കുന്നത്. എന്തായാലും പ്രകോപനമില്ലാത്ത രീതിയിലാണ് ആനയുള്ളത്. പക്ഷെ വെള്ളത്തിൽ നിന്ന് കയറാൻ ആന തയ്യാറായിട്ടില്ല. പല സ്ഥലങ്ങളിലും ഇവിടെ ആഴമുള്ള സ്ഥലങ്ങളാണ്. അവിടെങ്കിലും അകപ്പെട്ടാൽ അപകടം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വളരെ അനുനയിപ്പിച്ച് ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി ആന വെള്ളത്തിൽ നിലനിൽക്കുകയാണ്. ഇരു കരയിലേക്കും ആന നീന്തുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ആന പോയിട്ട് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ കരയ്ക്ക് കയറാൻ ആന തയ്യാറാത്ത സാഹചര്യമാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. എന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആറ്റിന്റെ കരയിലുണ്ട്. ആ വലിയ ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ ആന എത്തരത്തിലെങ്കിലും പ്രകോപനം ഉണ്ടാക്കാതെ ആനയെ കയറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോപി, ശരി. ഇടവേള. തനിക്ക് കോവിഡ് എന്ന വാർത്ത തെറ്റാണെന്ന് മന്ത്രി വീണ ജോർജ്. പനിയുണ്ടായിരുന്നു, 2 തവണ RT-PCR പരിശോധന നടത്തിയപ്പോഴും നെഗറ്റീവായിരുന്നു. വൈറൽ ഫീവർ ആയതിനാൽ ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ച സാഹചര്യത്തിൽ പൊതുപരിപാടികൾ റദ്ദാക്കിയെന്നും വീണ ജോർജ് അറിയിച്ചു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ OP ബഹിഷ്കരിച്ച പ്രതിഷേധവുമായി KGMOA. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലൊന്നും സ്പെഷ്യാലിറ്റി OP പ്രവർത്തിച്ചില്ല. പെട്ടെന്നുള്ള സമരത്തിൽ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ രോഗികൾ ബുദ്ധിമുട്ടി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ KC രമേശനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് KGMOA. സമരത്തിന്റെ 3ാം ഘട്ടം എന്ന നിലയ്ക്കാണ് സ്പെഷ്യാലിറ്റി OP ബഹിഷ്കരിച്ചത്. സമരത്തെക്കുറിച്ചറിയാതെ രാവിലെ മുതൽ ആശുപത്രികളിലെത്തിയ ജനങ്ങൾ വലഞ്ഞു. ഇന്ന് വരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ എത്തി നോക്കുമ്പോ ഷീറ്റിനെ വരിക്കും നോക്കുമ്പോ അന്നേരം സെക്യൂരിറ്റി പറഞ്ഞു ഡോക്ടർ ഇല്ലാന്ന്. ഡോക്ടർ ഇല്ലാന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ്. പിന്നെ സ്പെഷ്യാലിറ്റി OP ബഹിഷ്കരണത്തോടെ ജില്ലയിലെ പ്രധാന ആശുപത്രികളുടെ പ്രവർത്തനം താറുമാറായി. കുതിരവട്ടത്ത് നിന്ന് ചാടിപ്പോയ റിമാൻഡ് പ്രതി അപകടത്തിൽ മരിച്ച സംഭവത്തിൽ സൂപ്രണ്ടിനെ ബലിയാടാക്കുകയാണെന്ന് KGMOA ആരോപിക്കുന്നു. റിമാൻഡ് പ്രതികളുടെ സംരക്ഷണ ചുമതല പോലീസിനാണെന്നാണ് വാദം. ആശുപത്രിയിലെ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടതാണ്. ഇനിയും സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് തീരുമാനം. ജില്ലയിലെ ഡോക്ടർമാർ നാളെ അവധിയെടുക്കും. അധിക ചുമതലകളിൽ നിന്ന് വിട്ടുനിൽക്കാനും തീരുമാനമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സുരക്ഷാ വീഴ്ചയിൽ 3 ദിവസത്തിനകം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. ചുറ്റുമതിൽ ഉയരം വർദ്ധിപ്പിക്കണം. ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് SP പറഞ്ഞു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അന്തേവാസി ആത്മഹത്യക്ക് ശ്രമിച്ചു. 5ാം വാർഡിലെ വനിതാ അന്തേവാസിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വ്യാപാരികൾക്ക് പിഴയില്ലാതെ
കുടിശ്ശികകൾ തീർപ്പാക്കാൻ ആംനസ്റ്റി പദ്ധതിയിൽ ഓൺലൈൻ സൌകര്യം. ചരക്കു സേവന നികുതി നിയമം നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കുടിശ്ശികകൾ തീർപ്പാക്കാനാണ് അവസരം. പദ്ധതി പ്രകാരം കുടിശ്ശികയിൽ പിഴയും പിഴപ്പഴിച്ചയും 100% ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ www.keralataxes.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ശമ്പള വിതരണം പ്രതിസന്ധിയിലായതോടെ അനിശ്ചിതകാല സമരം ആരംഭിച്ച് KSRTC തൊഴിലാളികൾ. ചീഫ് ഓഫീസിന് മുന്നിലാണ് CITU INTC സമരം. ഡിപ്പോകൾ കേന്ദ്രീകരിച്ചാണ് BMS പ്രതിഷേധം. KSRTCയെ സ്വാഭാവിക മരണത്തിന് വിട്ടുനൽകുകയാണെന്നും തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് ഭരിക്കുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളം ഭരിക്കുമ്പോൾ, ഇടതു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനത്തെ, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത്. അതായത് ഒരു സ്ഥിരം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തെ, പൊതുമേഖലാ സ്ഥാപനത്തെ ദുർബലപ്പെടുത്തി അതിൽ നിന്ന് ലാഭമുള്ള സർവീസുകൾ മാത്രം വേറൊരു കമ്പനി രൂപീകരിച്ച് അവിടെ കരാർ തൊഴിലാളികൾക്ക് മാത്രം നിയമനം കൊടുക്കുന്ന ഈ സർക്കാരിനെയാണോ നിങ്ങൾ ഇടതുപക്ഷ സർക്കാർ എന്ന് വിളിക്കുന്നത്? ഇത് തൊഴിലാളി വിരുദ്ധ സർക്കാരാണ്, തൊഴിലാളി വിരുദ്ധ സർക്കാർ. ഇത് പൂട്ടാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടാണ് ഈ കളി കളിക്കുന്നത്. സ്ഥാപനത്തെയും തൊഴിലാളികളെയും വഴിയിൽ കാണുന്ന ചെണ്ട പോലെ കൊട്ടുകയാണെന്നും മാനേജ്മെന്റ് കുറ്റം തൊഴിലാളികളുടെ മേൽ കെട്ടിവെക്കുകയാണെന്നും CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തല വട്ടമാനന്ദൻ കുറ്റപ്പെടുത്തി. 2030 KSRTC ഉണ്ടാകില്ലെന്ന MD പ്രസ്താവനയെയും ആനത്തല വട്ടം വിമർശിച്ചു. ചെണ്ട പോലെ കാണുന്നവർക്കെല്ലാം കൊട്ടിക്കൊണ്ടു പോകാനുള്ള സ്ഥാപനമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുക. സ്നേഹിക്കുന്നവരുടെ സംഖ്യ കുറവാണ്, വിമർശകരുടെ സംഖ്യയാണ് ഏറ്റവും കൂടുതൽ. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം, ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ഉത്തരവാദിത്വം ഈ മാനേജ്മെന്റിനുണ്ടോ ഇല്ലയോ, അതിൽ വരുന്ന അതിന്റെ ബാധ്യതകൾ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം. അതിന്റെ ഗുണഫലങ്ങൾ മുഴുവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിക്കും എന്നതാണ് മാനേജ്മെന്റ് നിലപാട്. KSRTC മുൻ എംപാനൽ ജീവനക്കാരൻ ജീവനൊടുക്കി. കോട്ടയം ബ്രഹ്മംഗലം സ്വദേശി MK ഷിബുവാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. ജോലിയില്ലാത്തതിനാൽ വലിയ വിഷമത്തിലായിരുന്നു. പാലാ ഡിപ്പോട്ടിലെ കണ്ടക്ടറായിരുന്നു. വിദ്വേഷ പ്രസംഗ കേസിൽ BC ജോർജിനെ പോലീസ് ചോദ്യം ചെയ്തു. തിരുവനന്തപുരം ഫോർട്ട് ACP ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. ഹിന്ദു മഹാസമ്മേളനത്തിലെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. അറിയാനുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചു, വിശദമായി ഞാൻ പറഞ്ഞു കൊടുത്തു. മിക്കവാറും ഞാൻ പറഞ്ഞ കേട്ടപ്പം ഞാനൊരു നിരപരാധിയാണെന്ന് പോലീസിന് ബോധ്യമായി കാണുന്ന എൻ്റെ വിശ്വാസം. പിണറായി വിജയനും VD സതീശനും, കോൺഗ്രസ്സുകാരെല്ലാവരും VD സതീശനും പിണറായി വിജയനും ചേർന്ന് നടന്ന ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് ഇത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ രഹസ്യമൊഴി നൽകാൻ സ്വപ്ന സുരേഷ് കോടതിയിൽ അപേക്ഷ നൽകി. കേസിലെ പ്രതി കൂടിയായ സ്വപ്ന എറണാകുളം ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ കേന്ദ്ര ഏജൻസികൾ സമ്മർദ്ദം ചെലുത്തിയെന്ന് പുറത്തുവന്ന മൊഴി പോലീസിന്റെ പ്രേരണയിലാണെന്ന് സ്വപ്ന തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പാലക്കാട് കടമ്പഴിപ്പുറത്ത് ഭൂമി അളക്കാൻ കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. സർവീസിൽ നിന്നും വിരമിച്ച വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെ 4 പേരെയാണ് പാലക്കാട് വിജിലൻസ് DYSP നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വന്യജീവി സങ്കേതങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതി സചേതന മേഖല വരുന്നതോടെ സംസ്ഥാനത്തെ 4 ലക്ഷം ഏക്കറോളം ഭൂമിയിൽ നിയന്ത്രണം വരും. വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പാറഖനനത്തിനും നിയന്ത്രണം വരുമെങ്കിലും ഭവന നിർമ്മാണത്തിന് തടസ്സമുണ്ടാവില്ല. അതേസമയം കേരളം പോലെ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ ജനങ്ങളെ കാര്യമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷക സംഘടനകൾ. സംസ്ഥാനത്ത് 8 ലക്ഷത്തോളം ഏക്കർ സ്ഥലത്താണ് 24 വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ വായുദൂരം ചുറ്റളവിൽ പരിസ്ഥിതി സചേതന മേഖല വരുന്നതോടെ 3.5 ലക്ഷത്തോളം ഏക്കർ ഭൂമിയിൽ നിയന്ത്രണം വരും. അങ്ങനെ 1 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ പരിസ്ഥിതി സചേതന മേഖലയുടെ പരിധിയിൽ വരും. വീട് നിർമ്മാണത്തിനോ മലിനീകരണമില്ലാത്ത വ്യവസായങ്ങൾക്കോ തടസ്സമില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാനായിട്ടില്ല. എക്കോ സെൻസിറ്റീവ് സോൺ വന്നു കഴിഞ്ഞാൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി നിലവിലുണ്ടാവും. ആ കമ്മിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ, അതല്ല എങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ DFO അനുമതി ഇല്ലാതെ തന്നെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആ പ്രദേശത്ത് നടത്താൻ സാധ്യമല്ലാതെ വരും.
ബത്തേരി, മാനന്തവാടി, കുമളി, മൂന്നാർ, കട്ടപ്പന, കുട്ടമ്പുഴ പട്ടണങ്ങളും പരിസ്ഥിതി സചേതര മേഖലയോട് ചേർന്ന് വരും. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ക്വാറികൾ തുടങ്ങിയവയ്ക്ക് അനുമതിയില്ല. നിലവിലുള്ളവയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതി നിഷേധിക്കുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്യുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി കേരളത്തിന് ഒട്ടും ചേരാത്തതെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ. സർക്കാർ ജനങ്ങളോടൊപ്പമെന്നും ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നും മന്ത്രി പറയുന്നു. വിധിയിൽ നിയമപരമായും രാഷ്ട്രീയമായും എങ്ങനെ ഇടപെടാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.